ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖം. ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞങ്ങൾക്ക് മഴ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ചൂട് ഇത്തിരി കുറവായി, ആശ്വാസമായി. ഇന്ന് ഞങ്ങൾക്ക് ഹോളിഡേയാണ്, ഞങ്ങൾ വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്നൊരു ആഫ്റ്റർനൂൺ വ്ളോഗ് ചെയ്താലോ എന്ന്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനലിൽ നിന്ന് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇന്നിപ്പോൾ ഉച്ചക്കേലത്തേക്ക് ഞാൻ ചോറിന് കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പരിപ്പും കായും തക്കാളി ഇട്ടിട്ടുള്ള ഒരു കറിയാണ്. തേങ്ങ ഞാൻ ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. തേങ്ങ അരച്ച്, തേങ്ങയും ജീരകവും കൂടെ അരച്ച് ഇങ്ങനൊരു കറി വയ്ക്കാമെന്ന് വിചാരിച്ചേക്കണം. പിന്നെ തോരൻ വയ്ക്കാൻ വേണ്ടി ഞാൻ ഇത്രയും പയർ ഞാൻ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയുള്ളതൊക്കെ എനിക്ക് റെഡി ആക്കിയിട്ട് വേണം. ക്യാരറ്റ് ഒരെണ്ണം ചിരവി എടുക്കണം. പിന്നെ ഇത് നമ്മുടെ ക്യാപ്സിക്കം, അതുപോലെ ഉരുളക്കിഴങ്ങ് ഞാൻ തുണ്ട് പൊളിച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു മെഴുക്ക് വരട്ടി പോലെ വയ്ക്കാം. പിന്നെ ഇത് ചാറുകറി വയ്ക്കാം. ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കുന്നത് ഒരു ചെമ്മീൻ ചമ്മന്തിയാണ്. ചെമ്മീൻ്റെ അവിടെ ഇത്തിരി എടുത്ത് വച്ചിട്ടുണ്ട് ഞാൻ. അത് ഫ്രൈ ചെയ്ത് ചമ്മന്തി ഉണ്ടാക്കണം. പിന്നെ ഒരു ഓംലെറ്റും കൂടി ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ ഉച്ചഭക്ഷണം ഗംഭീരമാവും. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കട്ടെ, പണികൾ തുടങ്ങട്ടെ. ഇപ്പോൾ ആദ്യം തന്നെ ഞാൻ കായ ക്ലീൻ ആക്കട്ടെ. ഇവിടെ ഞാൻ ഇതേ വെള്ളം എടുത്ത് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വച്ചിട്ടുണ്ട്. ഇതിലേക്കാണ് ഞാൻ കായ നുറുക്കിയിടാൻ പോകുന്നത്. പരിപ്പറിയിലേക്ക് ഇതേ അരയ്ക്കാനായിട്ട് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയും ജീരകവും ഒരു മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞ് അതും കൂടി ഇട്ട് അരച്ചെടുക്കട്ടെ. കായ കഴുകിയെടുക്കട്ടെ. ഇവിടുത്തെ കായ പെട്ടെന്ന് വേവുന്ന കായേ, അതുകൊണ്ട് ഞാൻ ആദ്യം പരിപ്പ് വേവിച്ചെടുത്തിട്ട കായ ഇളക്കിയിട്ടുള്ളൂ, അല്ലെങ്കിൽ വെന്ത് ഉടഞ്ഞു പോകും. പരിപ്പ് കഴുകട്ടെ. ഇനി ഇപ്പോൾ നമ്മളിതേ പരിപ്പ് കഴുകിയെടുത്തിട്ടുണ്ട്. ഞാൻ കുക്കറിലേക്ക് എടുത്തേ. അപ്പോൾ ഈ തേങ്ങ നല്ലപോലെ ഞാൻ ഇതേ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് വേവിക്കാൻ വയ്ക്കാൻ പോവാം. അപ്പോൾ ഇതേ പരിപ്പ് കഴുകി ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ രണ്ട് തക്കാളി അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത്തിരി ഉപ്പ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അടുപ്പത്ത് വയ്ക്കാൻ പോവാം. ഇതിലേക്ക് ഞാൻ ഇതേ ഒരു കൊച്ചു കഷ്ണം നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്, നല്ല ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ടേസ്റ്റിന് മാത്രമല്ല, ഇത് പരിപ്പൊക്കെ തിളച്ച് തൂവി പുറത്ത് പോകുകയില്ല. അപ്പോൾ അതിനും കൂടെ നല്ലതാണ്. ഒത്തിരി ഒരു സ്പൂൺ ഓയിലോ അല്ലെങ്കിൽ ഒരു നെയ്യിൻ്റെ കഷ്ണമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതേ പരിപ്പ് അടപ്പത്തായി. ഇനി ഞാൻ തോരൻ മെഴുക്ക് വരട്ടിക്കുള്ളത് സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. ക്യാപ്സിക്കും ഉരുളക്കിഴങ്ങൊക്കെ അരിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ക്യാരറ്റ് നല്ലപോലെ ചിരവി എടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ദേ നമ്മുടെ തോരൻ വയ്ക്കാനുള്ള ഐറ്റംസുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ദേ ഒരു സബോള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, ഇത്തിരി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ക്യാരറ്റ് ചിരവി എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ പയർ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് ഇവിടെ അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി ഞാനിത് വയ്ക്കാൻ പോണത് കുക്കറിൽ തന്നെയാണ്. കുക്കറിൽ തന്നെ വയ്ക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിന് വെന്തും കിട്ടും, അധികം പണിയൊന്നുമില്ല, ഇളക്കാനൊന്നും അധികം നിൽക്കണ്ട. ജസ്റ്റ് സബോളയൊക്കെ വഴന്ന് കഴിയുമ്പോൾ എനിക്ക് വേണ്ട പൊടികളൊക്കെ ഇട്ടിട്ട് കുക്കറിൽ തന്നെ വയ്ക്കാൻ പോവാം. അപ്പോൾ വയ്ക്കാം. പരിപ്പ് വേവിക്കാൻ വെച്ചത് അപ്പോഴേക്കും നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പരിപ്പിലേക്ക് നമ്മൾ കായ അരിഞ്ഞ് മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, മഞ്ഞൾപ്പൊടിയുടെ വെള്ളത്തിൽ, അത് ഞാൻ നല്ലപോലെ വാഷ് ചെയ്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ട്
പരിപ്പിലേക്കെടുത്ത്. അപ്പോൾ ഇതും അടുപ്പത്ത് വയ്ക്കാം, നമ്മുടെ തോരനും അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ അതേ കായ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു വിസിൽ വരാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വയ്ക്കാൻ പോവാം. തോരൻ വയ്ക്കാനുള്ള കുക്കറൊക്കെ ഞാൻ നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് കുക്കർ അടുപ്പത്ത് വയ്ക്കാൻ പോവാം. അപ്പോൾ ഈ അടുപ്പമ്മേന്ന് ഈ കുക്കറിനെ ഇങ്ങോട്ടേക്ക് മാറ്റട്ടെ. എന്താന്ന് വെച്ചാൽ ഇവിടെ ചെറുതായിട്ട് തീ കത്തുള്ളൂ, കുറച്ച് തീയെ കത്തുള്ളൂ. ഇത് നല്ലപോലെ കത്തുന്ന ബർണറാണ്. ഇതുമേലേക്ക് വയ്ക്കാൻ പോവാം. കുക്കർ ചൂടാവട്ടെ, ഇത് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുക്കർ നല്ലപോലെ ചൂടായിട്ടുണ്ട്, ഞാൻ ഓയിൽ ഒഴിക്കട്ടെ. ഇത്തിരി കടുക് ഇടുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞു, ഞാൻ സബോള പിന്നെ വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഈ സബോള ഇവിടെ നല്ലപോലെ വഴങ്ങിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇത്തിരി മഞ്ഞപ്പൊടിയും ഇത്തിരി മീറ്റ് മസാലയും കൂടി ഇടുന്നുണ്ട്. മഞ്ഞപ്പൊടിയും മീറ്റ് മസാല അതുപോലെ അത് നല്ലപോലെ ഇതിൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചക്കറികൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്നത് അതെല്ലാം ഇട്ട് ഒന്നോ രണ്ടോ വിസിൽ വരുത്തിച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കുക്കറിനനുസരിച്ച് ഒന്നോ രണ്ടോ വിസിൽ വരുത്തിച്ച് കഴിഞ്ഞാൽ ഇത് ഒറ്റയടിക്ക് വെന്തോളും. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇളക്കാനും പോണ്ട. ഇതൊക്കെ ഞാൻ സമയമില്ലാത്ത ടൈമുകളിലൊക്കെ ചെയ്യുന്ന എളുപ്പപ്പണികളാണ്. നമ്മൾ ചീന ചട്ടിയിലൊക്കെ ഗ്യാസിനൊക്കെ വയ്ക്കുമ്പോൾ കുറേ ടൈം എടുക്കില്ല ഇതൊക്കെ ഒന്ന് വേവാൻ. അപ്പോൾ ഇങ്ങനെ വയ്ക്കണമെങ്കിൽ വേഗം കഴിയും, ടൈമും ലാഭിക്കാം, ഗ്യാസും ലാഭിക്കാം. ഞാൻ ഉരുളക്കിഴങ്ങ് എടുത്തേ. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച എല്ലാ പച്ചക്കറികളും ഇതേ ഇട്ട് കഴിഞ്ഞു. ഇനി ഉപ്പെടുത്തേ. അപ്പോൾ ഇതൊക്കെ നിങ്ങളിങ്ങനെ ചെയ്യാറില്ലെങ്കിൽ ഒന്ന് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. കുക്കറിൻ്റെ ഉള്ളിൽ കാണണമെന്നുണ്ടോ, നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇതിപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ അവസ്ഥ ഇതാണ്. ഇതിനകത്ത് എല്ലാ പച്ചക്കറികളും ഉണ്ട്. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, പയറ്, ക്യാപ്സിക്കം അതെല്ലാം ഇട്ട് നമ്മൾ നല്ലപോലെ ഇതേ വഴറ്റിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതിനകത്ത് ഒരു ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ ഇത് കുക്കറിൽ കത്തിപ്പിടിച്ചാലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തിരി വെള്ളം ചേർക്കുന്നുണ്ട്, കരിഞ്ഞു പോകാതിരിക്കാൻ മാത്രം. ജസ്റ്റ് ആ പച്ചക്കറികളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് നനഞ്ഞാൽ മതി. കുക്കറിലേക്ക് നോക്കുമ്പോൾ അങ്ങനെ വെള്ളം കാണണ്ട. പിന്നെ അടച്ചു വയ്ക്കാം. നമ്മൾ ചീനച്ചട്ടിയിൽ വയ്ക്കുമ്പോൾ ഈ സെയിം മെത്തേഡൊക്കെ ചെയ്യണം, പക്ഷെ നമ്മൾ കൂടെ കൂടെ തുറന്ന് ഇളക്കി കൊടുക്കണം, ശ്രദ്ധിക്കണം. ഇത് നമുക്ക് ആ വിസിൽ കേൾക്കുമ്പോൾ ചെന്ന് ഓഫാക്കി ഇട്ടാൽ മതി, നമ്മുടെ പണി കഴിഞ്ഞു. ഉരുളക്കിഴങ്ങൊക്കെ വലിയ കഷ്ണങ്ങളൊക്കെ ആക്കി നുറുക്കിയേക്കണമെങ്കിൽ രണ്ട് വിസിൽ എന്തായാലും വരുത്തണം. കൊച്ചു കഷ്ണങ്ങളാണെങ്കിൽ ഒരു വിസിൽ വന്നാലും മതി. വേവാൻ വേണ്ടി കുക്കറിലിട്ട് വെച്ചായിരുന്നു, നോക്കട്ടെ തുറന്ന്. കായ നല്ലപോലെ വെന്തിട്ടുണ്ട്, കാണിച്ചു തരാം. കായ നല്ലപോലെ വെന്തിരിപ്പുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് അരപ്പ് ചേർക്കാൻ പോവാം. ഞാൻ അരപ്പൊക്കെ ചേർത്തിട്ടുണ്ട്, ഇനി ഒന്ന് തിളപ്പിക്കാൻ വെക്കട്ടെ. അപ്പോഴേക്ക് ഞാൻ അരി കഴുകി ചോറ് വയ്ക്കാനും നോക്കണം, അപ്പോൾ അതും കൂടെ നോക്കട്ടെ. അപ്പോൾ ഞാൻ ദേ അരിയെല്ലാം കഴുകി കുക്കറിലിട്ടിട്ടുണ്ട്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ച് ഒരു വിസിൽ വന്നാൽ ചോറ് റെഡിയാവും. പിന്നെ പരിപ്പ് ദേയുടെ നല്ലപോലെ അരപ്പൊക്കെ ചേർത്തതിന് ശേഷം തിളച്ച് റെഡിയായിരിക്കുന്നുണ്ട്. ഇനി എനിക്ക് താളിച്ചൊഴിക്കണം. പിന്നെ തോരൻ വെച്ച് ദേ കുക്കറും ഞാൻ ഓഫാക്കി, അതും നല്ലപോലെ തന്നെ വെന്തു. ഞാൻ രണ്ട് വിസിലെ വരുത്തിയത്, ഒരു വിസിൽ വന്ന് കഴിഞ്ഞപ്പോൾ തീ കുറച്ചിട്ട് ഒരു വിസിലും കൂടെ വരുത്തി. അങ്ങനെ രണ്ട് വിസിൽ വന്ന് വെന്തിരിപ്പുണ്ടാവുക. ഇപ്പോൾ തുറക്കുമ്പോൾ ഞാൻ കാണിച്ചത് ഇപ്പോൾ അതിൻ്റെ വിസിൽ പോയിട്ടില്ല ഉണ്ടോ. അപ്പോൾ വിസിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ തുറക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ദേ ഇനി ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെമ്മീൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ചെമ്മീനൊന്ന് നല്ലപോലെ ചൂടാക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചേക്കണം. ചൂടാക്കി എടുക്കട്ടെ. മീൻ എപ്പോഴേ ഞാൻ നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് ഒന്ന് പൊടിയൊക്കെ ആയിട്ട് വീണേക്കുന്നതൊക്കെ മാറ്റി ക്ലീനാക്കി ഒന്നും കൂടി എടുക്കണം. ഇപ്പോൾ ചെമ്മീൻ ഇവിടെ നിന്ന് നല്ലപോലെ തണുക്കട്ടെ. ഞാനപ്പോഴേക്കും നമ്മുടെ പരിപ്പ് കറി താളിച്ചൊഴിക്കാനായിട്ട് ഒരു ചെറിയ കഷ്ണം സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി കറിവേപ്പില, ഇത്തിരി വറ്റൽമുളക് കൊടുത്തിട്ടുണ്ട്. ഒന്ന് താളിച്ചൊഴിക്കട്ടെ ഞാൻ. അപ്പോൾ ഞാൻ ദേ താളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓയിലൊഴിച്ചിട്ട് അതിനകത്തേക്ക് ഞാൻ കടുക് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ വറ്റൽമുളകും സവാളയും പിന്നെ കറിവേപ്പിലയും ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കണം. അപ്പം
ഇപ്പോൾ ഇവിടുത്തെ ചമ്മന്തി നമ്മുടെ ചെമ്മീൻ ചമ്മന്തി അരയ്ക്കാനായിട്ട് ഞാൻ ആദ്യം ജാറിനകത്ത് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയിലേക്ക് വേണ്ടി എന്ത് ഒരു സവോള അരിഞ്ഞ് എടുത്തിട്ടുണ്ട്, ഇത്തിരി കറിവേപ്പിലയും പിന്നെ ഇത്തിരി വാളമ്പുളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഇത്തിരി ഉപ്പും കൂടി ഇടുന്നുണ്ട്. ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് ആവശ്യത്തിന്. പിന്നെ സവോളയും പുളിയും കറിവേപ്പിലയും എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ടാണ് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് അരക്കട്ടെ. അപ്പോൾ ഞാൻ ദേ തേങ്ങ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട്, മുളക് പൊടി ഇട്ടിട്ടുണ്ട് നല്ലപോലെ തന്നെ. കാരണം ചമ്മന്തി ആയതുകൊണ്ട് ഇത്തിരി നല്ല എരിവ് വേണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇത്തിരി മുളക് പൊടിയും പിന്നെ ഒരു ഇത്തിരി കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ അതിലേക്ക് തന്നെ ഞാൻ ചെമ്മീൻ നമ്മൾ വറുത്ത് വെച്ചത് അതും കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുക്കണുള്ളൂ, ഒരുപാട് അരക്കില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കറക്കിക്കൊണ്ടുപോകാം. അപ്പോൾ അതേ ചെമ്മീനൊക്കെ നല്ലപോലെ ജസ്റ്റ് ഒന്ന് കറക്കിയപ്പിക്കും തന്നെ നല്ല പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനൊരു ബൗളിലേക്കൊന്ന് എടുത്ത്, അപ്പോൾ ഞാൻ ഇതേ ചട്നി ഇതേ ഒരു ചെറിയ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്, നന്നായി അരഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഞാൻ ഇതിലേക്ക് ഇത്തിരി പച്ച വെളിച്ചെണ്ണയാണ് ചേർക്കണം. അപ്പോൾ ചമ്മന്തി ഞങ്ങൾക്കൂടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ, ചെമ്മീൻ ചമ്മന്തി. ഈ ഒരു ചട്നി ഉണ്ടെങ്കിൽ നമുക്ക് ദോരം വേണമെങ്കിലും ചോറുണ്ടാം. പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങളിങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെയല്ലേ, നിങ്ങൾക്കറിഞ്ഞൂടെ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ്. ഞങ്ങൾക്കിതിവിടെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ ചെമ്മീനൊന്നും കിട്ടില്ല, നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കിവിടെ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം വന്നപ്പോൾ കൊണ്ടുവന്നായിരുന്നു ഇത്തിരി, അതുകൊണ്ടാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയത്. ചെമ്മീൻ ഇവിടെ അങ്ങനെ കിട്ടും, പക്ഷേ നല്ല ക്വാളിറ്റി അല്ല, നമുക്ക് വാങ്ങിക്കാൻ തന്നെ തോന്നുന്നില്ല കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല ഇന്ന് വരെ ഇവിടുന്ന് ചെമ്മീൻ വാങ്ങിച്ചിട്ടേ ഇല്ല. ഇനി മുട്ട പൊരിക്കണം. അപ്പോൾ മുട്ട പൊരിക്കാനായിട്ട് ഇതേ ചീഞ്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീഞ്ചട്ടി ഇതേ ഒരുവിധം നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ മുട്ട പൊരിക്കട്ടെ. ഞാനിങ്ങനെ അപ്പം ഉണ്ടാക്കുന്ന ചീഞ്ചട്ടി പഴയത് എന്തെങ്കിലും ഒരു ചീനച്ചട്ടി ഉണ്ടായിരുന്നു, അതിലാണ് ഞാൻ മുട്ട പൊരിക്കുന്നത്. അതിനകത്ത് മുട്ട പൊരിക്കണമെങ്കിൽ നല്ലപോലെ കിട്ടും, പൊട്ടി പൊളിഞ്ഞ് പോകാതെ അടിയിൽ പിടിക്കാതെ വേഗം കിട്ടും എനിക്ക്. അപ്പോൾ ഇതിപ്പോൾ രണ്ടെണ്ണം ഉണ്ടാക്കി മൂന്നാമത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിതിനകത്ത് വേറെ ഒന്നും ചേർത്തിട്ടില്ല, ജസ്റ്റ് സവാളയും പച്ചമുളകും മാത്രമേ ഇടുന്നുള്ളൂ, വേറെ ഒന്നും ഞാൻ ചേർക്കണില്ല. പിന്നെ ഉപ്പും അത്രമാത്രം. അപ്പോൾ ഇതേ നമ്മുടെ പണികളെല്ലാം തീർന്നു, ലഞ്ച് റെഡിയായി. ഇതാ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതേ നമ്മുടെ പരിപ്പും കായൊക്കെ ഇട്ടിട്ടുള്ള കറി, തേങ്ങ അരച്ച കറി, അതുകൂടെ ഇതേ റെഡിയായി. ഇതാണ് നമ്മുടെ മെഴുക്ക് പുരട്ടി തോരൻ, അപ്പോൾ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ചെമ്മീൻ ചമ്മന്തി അരച്ചു, പിന്നെ ഓംലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഭക്ഷണം കഴിഞ്ഞപ്പോൾ കഴിക്കാൻ മാങ്ങയുണ്ട് ഇപ്പോൾ. അപ്പോൾ ലഞ്ച് റെഡി, അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ ഇനി. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും എൻ്റെ ഇന്നത്തെ വീഡിയോ കണ്ടല്ലോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.